അതുപോലെ തന്നെ പണ്ട് കാലത്ത് യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന മറ്റൊരു വലിയ ഒരു പൈശാചിക പീഡയാണ്. എന്തുകൊണ്ട് എല്ലാവരെയും സുഖപ്പെടുത്തുന്നില്ല? അത് തന്നെയല്ലേ ഇന്നും ചോദിക്കുന്നത്? മെഡിക്കൽ കോളേജിൽ പോയിട്ട് എന്തുകൊണ്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൂടാ? ആശുപത്രിയിൽ പോയിട്ട് എന്തുകൊണ്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൂടാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കണം, സുവിശേഷ ശുശ്രൂഷ, ദൈവരാജ്യത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷ രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഷോ അല്ല. ഇത് രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയോ അതുമല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിന്റെയോ അല്ലെങ്കിൽ ആശുപത്രിയുടെയോ ചുമതല ഏറ്റെടുത്ത് നടത്തുന്ന ഒരു രോഗികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ അല്ല, ദൈവരാജ്യത്തിന്റെ വചന ശുശ്രൂഷ. ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ പ്രസംഗിക്കുമ്പോൾ രോഗികൾ സുഖം പ്രാപിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നീ ഏതെങ്കിലും ചില മജീഷ്യൻസ് കാണിക്കുന്ന ചില മാജിക് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില സർക്കസ് കൂടാരത്തിൽ കാണുന്ന ചില പ്രത്യേക ഷോ പോലെയോ അല്ല ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. രോഗികളെ സുഖപ്പെടുത്തി ഒരു ഷോ കാണിക്കുന്ന ശുശ്രൂഷയാണ് ഈ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്ന് ധരിച്ചു വശാകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് രോഗികൾ സുഖം പ്രാപിക്കുന്നത്? വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16:20 വചനം പഠിപ്പിക്കുകയാണ്, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, യേശു അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാർ വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനത്തെ സ്ഥിരീകരിച്ച്, ഞാൻ തന്നെയാണ് ഈ വചനങ്ങൾ നിങ്ങളെ മേൽ അയക്കുന്നത്, ഞാൻ തന്നെയാണ് ഈ ശുശ്രൂഷ അയച്ചിരിക്കുന്നത്, ഞാനാണ് ഇവിടെയുള്ളത് എന്ന് അവിടെ കൂടിയിരിക്കുന്ന സകല ജനതകളും അറിയേണ്ടതിന് യേശു അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനത്തെ കൺഫേം ചെയ്യുന്നു. അതാണ് ശുശ്രൂഷകളിൽ നടക്കുന്ന രോഗസൗഖ്യങ്ങൾ, അതാണ് ശുശ്രൂഷകളിൽ നൽകുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. അത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയോ രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല. പ്രത്യുത, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരും ഒരുപോലെ ദൈവരാജ്യത്തിലേക്ക് തിരിഞ്ഞ് മനസ്സ് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവരാജ്യത്തിലേക്ക് തിരിയുന്നതിന് വേണ്ടിയാണ് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു ശുശ്രൂഷകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ കാലത്തും ഈ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് എല്ലാവരെയും സുഖപ്പെടുത്തുന്നില്ല? ധ്യാനത്തിന് വരുന്ന എല്ലാവരും സുഖം പ്രാപിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് അടുത്തുള്ള ആശുപത്രിയിൽ പോയി സുഖപ്പെടുത്തുന്നില്ല? എന്തുകൊണ്ട് ഇങ്ങനെ ചിലർ മാത്രം സൗഖ്യം പ്രാപിക്കുന്നു? അതിന് യേശു നൽകുന്ന ഒരു ഉത്തരമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 4:23 25-30 23-ാമത്തെ തിരുലിഖിതം. ദൈവ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ മനുഷ്യനായി അവതരിച്ച വചനമായ എന്നെ നിങ്ങൾ വെല്ലുവിളിക്കുമെന്ന് ഈശോ പറയുകയാണ്. വൈദ്യ, എന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് നീ കഫർനാമിൽ ചെയ്ത അതേ അത്ഭുതങ്ങൾ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് നിങ്ങൾ പറയും. അതിനുശേഷം ഈശോ ഒരു മറുപടി കൊടുക്കുകയാണ്. 25-30 ലിഖിതങ്ങൾ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. തന്നിഷ്ടം അനുസരിച്ച് ഓടി നടന്ന് ഇങ്ങനെ നമ്മള് ഒരു വലിയൊരു ക്ഷാമം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടായി കഴിയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ക്യാമ്പിൽ നമ്മള് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലെ ഓടി നടന്ന് അങ്ങനെ കൊടുക്കുന്ന പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണ എന്തെങ്കിലും ഒരു പരിപാടി അല്ല. ദൈവവചന ശുശ്രൂഷയുടെ സമയത്ത് നടക്കുന്ന രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും, ദൈവം അയക്കുന്നിടത്തേക്ക് പോവുക, ദൈവം പറയുന്ന വചനങ്ങൾ പ്രഘോഷിക്കുക, അപ്പോൾ ആ വചനങ്ങൾ ദൈവമാണ് അയച്ചത് എന്നതിന്റെ അടയാളമായി ദൈവം ആ വചനത്തെ കൺഫേം ചെയ്ത് അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത് വചനം സ്ഥിരീകരിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അന്ന് സറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്ക് അല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. എല്ലാ വിധവകളുടെയും പട്ടിണി തീർക്കുന്നതായിരുന്നില്ല ഏലിയയുടെ ദൗത്യം, ദൈവത്തിന്റെ ദൂതുകൾ അറിയിക്കുക എന്നുള്ളതായിരുന്നു ഏലിയയുടെ ദൗത്യം.
പട്ടിണി പാവങ്ങളുടെ സമുദ്ധാരണം ആയിരുന്നില്ല ഏലിയാടെ ദൗത്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുപോലെ യേശു പറയുകയാണ്, ഏലീഷായുടെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുക എന്ന ഒരു കാര്യമായിരുന്നില്ല ഏലീഷായുടെ ദൗത്യം. നാടായ നാടെല്ലാം നടന്ന് കുഷ്ഠരോഗികളായി കുഷ്ഠരോഗികളെ മുഴുവൻ കണ്ടുപിടിച്ച് അവരെ സുഖപ്പെടുത്തി അവരങ്ങനെ സന്തോഷിപ്പിച്ച് നടക്കുക, ഇതായിരുന്നില്ല ഏലീഷ പ്രവാചകന്റെ ദൗത്യം. ദൈവത്താൽ അയക്കപ്പെട്ട ഏലീഷായിക്ക് ദൈവത്താൽ നിയുക്തമായ ഒരു ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യം നിർവഹണത്തിനിടയിൽ തന്നെ ദൈവമാണ് അയച്ചത് എന്നതിന്റെ അടയാളമായി ശുശ്രൂഷകളിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അത്ഭുത പ്രവർത്തനമല്ല ഒരു ദൈവദാസന്റെ ജീവിത ദൗത്യം. നാട്ടിലെ മുഴുവൻ രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളതല്ല ഒരു ദൈവ ശുശ്രൂഷകന്റെ ജീവിത ദൗത്യം. രാജ്യത്തിന്റെ വചനം പ്രസംഗിക്കുക, രാജ്യത്തിന്റെ വചനം പ്രസംഗിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റൊരു കുഷ്ഠരോഗിയും എലീഷയുടെ കാലത്ത് എലീഷ സുഖപ്പെടുത്തിയില്ല. എലീഷയെ അതിന് അയച്ചിട്ടില്ല, ദൈവമാണ് സുഖപ്പെടുത്തുന്നത്. വീണ്ടും തുടർന്ന് പറയുകയാണ് 28 മുതലുള്ള തിരുലഗതങ്ങൾ. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. ഹാലേലൂയ, 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 ഹാലേലൂയ. അവനെ കൊല്ലാനുള്ള ദേഷ്യം, യേശുവിനെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത്. മലയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ അവനെ കൊണ്ടുപോയി എന്ന് പറയും. ഇന്നും കർത്താവിന്റെ വചനം പ്രസംഗിക്കപ്പെടുകയും ആ വചനങ്ങളെ കർത്താവ് അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുമ്പോൾ കൊല്ലാനുള്ള ദേഷ്യം ഹൃദയങ്ങളിൽ ഉത്ഭൂതമാകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷത്തോടും നമ്മുടെ കർത്താവിനോടും മല്ലടിക്കുന്ന അരൂപിയാണ് ഹൃദയങ്ങളിൽ ഇരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി മാത്രം പറഞ്ഞോട്ടെ, 100 മുകളിൽ ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങളെ കർത്താവ് ഈ ആലയത്തിൽ വെച്ച് തൊട്ട് കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സൗഖ്യങ്ങൾ കിട്ടിയ അവസരങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഓർത്തേക്കരുത് ഡൊമിനിക് അച്ഛനാണ്, ഡൊമിനിക് അച്ഛന്റെ കയ്യിൽ അല്ല ഒന്നും, എന്റെ കയ്യിൽ ഒന്നുമില്ല. ആംബിഗസ്റ്റ് സീറോ. ഞാൻ ഒരു ഉപകരണമായിട്ട് കർത്താവിന് ആരെങ്കിലും വേണ്ട ഒരു ഉപകരണം. പ്രിസലോഷ, കർത്താവിന് ഉപകരണം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രിസലോഷ, യേശുവിന് നന്ദി. കാൻ യു ഫോളോ മീ? സ്ഥിരപ്പെടുത്തപ്പോ ഹല്ലേലൂയാ. സൗഖ്യമൊക്കെ ഉണ്ടാവുമ്പോൾ കാണാം. അപ്പൊ ഇത് മുഴുവനും ഞാൻ അവിടെ കാണാം. ഇത് നമ്മുടെ കഴിവല്ലത്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതാണ്. ഒരു വ്യക്തിയുടെ പൈശാചിക ശക്തി വിട്ടുപോകുന്നത് ഞാൻ പറഞ്ഞപ്പോ ഇല്ലത്. ഇത് പോണമെങ്കിൽ കർത്താവും കൂടെ തീരുമാനിക്കണം. അനുഗ്രഹം നിന്റെ അടുത്തേക്ക് വരും. പരിശുദ്ധ കുർബാന എടുത്തു വെച്ചുകൊണ്ട് അച്ഛനെവിടെ ദിവ്യകാരനാര നടത്തുമ്പോൾ അങ്ങ് ദൂരെ ഇരിക്കുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് അനുഗ്രഹം ചെല്ലും. നിനക്ക് ബർത്തമയൂസിനെ പോലെ യോഗ്യതയുണ്ട്. ബർത്തമയൂസിന്റെ അടുത്തും അപ്പുറത്തും ഇപ്പുറത്തിരുന്നവരെ ആരെയും സുഖപ്പെട്ടതായിട്ട് പറയുന്നില്ല. ഹല്ലേലൂയാ. സൗഖ്യമൊക്കെ ഉണ്ടാവുമ്പോൾ കാണാം. അപ്പൊ ഇത് മുഴുവനും ഞാൻ അവിടെ കാണാം. ഇത് നമ്മുടെ കഴിവല്ലത്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതാണ്. സൗഖ്യമൊക്കെ ഉണ്ടാവുമ്പോൾ കാണാം. അപ്പൊ കർത്താവും കൂടെ തീരുമാനിക്കണം. ഫോളോ മീ? കൃപയില്ലാത്തവർക്ക് എല്ലാം ഒരുപോലെയാ. അന്ധന്റെ മുമ്പിൽ എല്ലാ ഇരുട്ടല്ലേ, അവനെല്ലാം ഒരുപോലെ. അന്ധന്റെ മുമ്പിൽ എല്ലാം ഇരുട്ടാണ്. അവര് അവരൊന്നും കാണത്തില്ല, ആരേ കാണത്തില്ല, ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ അഹങ്കാരം പോയാൽ ദൈവകൃപ ഓട്ടോമാറ്റിക്കലി എത്തും.
ഈ സുവിശേഷത്തെയൊക്കെ എതിർക്കുന്നത് അഹങ്കാരം കൊണ്ടാ. ദിവ്യകാരുണ്യ ഈശോയുടെ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് നിറയാനും വചന ശുശ്രൂഷകളെ കേൾക്കുമ്പോഴും വചന ശുശ്രൂഷകളിലൂടെ ഈശോ ഇടപെടുന്നത് കാണുമ്പോഴും ഉണ്ടാകുന്ന പരിഭ്രാന്തി, പലതരത്തിലുള്ള പൈശാചിക പീഡകൾ, ദുർഭൂതങ്ങളുടെ ഉപദ്രവങ്ങൾ, ഇതെല്ലാം വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഓ പിതാവേ, യേശുവിനോട് മല്ലടിക്കുന്ന, യേശുവിന്റെ സുവിശേഷത്തോട് മല്ലടിക്കുന്ന എല്ലാ അരൂപികളെയും തകർക്കണമേ, എല്ലാ അരൂപികളും തകർക്കണമേ. തകരട്ടെ ശത്രുവിന്റെ എല്ലാ കോട്ടകളും, ഉയരട്ടെ യേശുവിന്റെ അത്ഭുതകരമായ അഭിഷേക ശക്തി. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, എത്ര ഉച്ചത്തിൽ വിളിക്കാമോ അത്ര ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അന്ധകാരത്തിന്റെ ശക്തികൾ, ദുർഭൂതങ്ങൾ, ദുർബാധകൾ, ഇപ്പോൾ അന്ധകാര കോട്ടകൾ യേശു നാമത്തിൽ ചിന്നവിന്നമാകട്ടെ. ശത്രുക്കളിൽ വീരത്തെ യേശു വിജയം കൊടി, യേശു നാമത്തിൽ വിടുതൽ വാണെടുത്തെടുക്കുവിൻ, യേശു നാമത്തിൽ സൗഖ്യം നാമത്തിനാ വിടുതൽ വിടുതൽ. ശത്രുക്കളിൽ വീരത്തെ യേശു വിജയം കൊടി, വചനമ വാണെടുത്തെടുക്കുവിൻ, യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ യേശുവിൻ നാ